ഈ മെസ്സേജ് കേൾക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായി ലൂക്കോസിൻ്റെ സുവിശേഷം 14:7 ക്ഷണിക്കപ്പെട്ടവർ മുഖ്യാസനങ്ങളെ തിരഞ്ഞെടുക്കുന്നത് കണ്ടിട്ട് യേശു അവരോട് ഒരു ഉപമ പറഞ്ഞു. അപ്പോൾ വിവാഹത്തിനോ മറ്റേതെങ്കിലും വിശേഷ ദിവസത്തിലായിരിക്കും കർത്താവിയുടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ക്ഷണിക്കപ്പെട്ടവർ മുഖ്യാസനങ്ങളെ തിരഞ്ഞെടുക്കുന്നത് കണ്ടിട്ട് യേശു അവരോട് ഒരു ഉപമ പറഞ്ഞു. പലപ്പോഴും മനുഷ്യർ ചെയ്യുന്ന തെറ്റുകളെ കണ്ടിട്ട് ആ സമയം തന്നെ ഉപമകളിൽ കൂടിയോ അല്ലാതെയോ യേശു അവരോട് സംസാരിച്ചിരുന്നു. കാരണം മനുഷ്യർ തെറ്റ് ചെയ്യുമ്പോൾ അവരെ മടക്കി വരുത്തുക എന്നുള്ളതാണ് കർത്താവിൻ്റെ സ്വഭാവം. ഇവിടെ നോക്കൂ, ക്ഷണിക്കപ്പെട്ടവർ മുഖ്യാസനങ്ങളെ തിരഞ്ഞെടുക്കുന്നത് കണ്ടിട്ട് യേശു അവരോട് പറഞ്ഞു. അന്നും മുഖ്യാസനങ്ങളെ തിരഞ്ഞെടുക്കുന്നവരുണ്ടായിരുന്നു യേശുവിൻ്റെ കാലത്തും. ഇന്നും അത് തന്നെയല്ലേ നടക്കുന്നത്? എവിടെ ചെന്നാലും മുഖ്യാസനം വേണം, എനിക്കെല്ലാവരേക്കാളും മുൻവശത്തെ സീറ്റ് വേണം, അത് ലഭിച്ചില്ലെങ്കിൽ പണം കൊടുത്തവർ വാങ്ങുവാനിടയായി തീരും. അതല്ലേ ഇന്ന് നടക്കുന്നത്? എവിടെ നോക്കിയാലും ഉന്നത സ്ഥാനങ്ങളിൽ എത്തിച്ചേരണം എന്നുള്ള ചിന്ത ആത്മീക ഗോളത്തിലും ലോകമനുഷ്യനിലും നിഴലിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പരസ്യമായി ചെയ്യുന്നില്ലെങ്കിലും രഹസ്യമായി അത് ചെയ്ത് മുഖ്യാസനങ്ങൾക്ക് വേണ്ടി ഓടുന്ന ഒരു കൂട്ടം നേതാക്കൾ, വിശ്വാസികൾ, സഭാ പരിപാലകരെ നമുക്ക് കാണുവാൻ കഴിയും. യേശു ഇവിടെ പറയുന്നത് ക്ഷണിക്കപ്പെട്ടവർ മുഖ്യാസനങ്ങളെ തിരഞ്ഞെടുത്തു കൊണ്ടിരിക്കുമ്പോൾ യേശു ഉപമയായി അവരോട് പറയുന്നത് ഇങ്ങനെയാണ്. ഒരുത്തൻ നിന്നെ കല്യാണത്തിന് വിളിച്ചാൽ മുഖ്യാസനത്തിൽ ഇരിക്കരുത് എന്ന് പറഞ്ഞാൽ, ഒരുത്തൻ നിന്നെ ഒരു വിവാഹത്തിന് ക്ഷണിച്ചാൽ ഏറ്റവും മുൻപിൽ ഇട്ടിരിക്കുന്ന സീറ്റിൽ നീ പോയി ഇരിക്കുവാൻ പാടില്ല. പക്ഷേ നിന്നിലും മാനമേറിയവനെ അവൻ വിളിച്ചിരിക്കാം. നിന്നേക്കാൾ മാനമേറിയ സമൂഹത്തിൽ നിന്നേക്കാൾ വിലയുള്ളവരെ ഒരു പക്ഷേ ആ വീട്ടുടവൻ വിളിച്ചിട്ടുണ്ടാകാം. പിന്നെ നിന്നെയും അവനെയും ക്ഷണിച്ചവൻ വന്ന് ഇവനോട് ഇടം കൊടുക്ക എന്ന് നിന്നോട് പറയുമ്പോൾ നാണത്തോടെ ഒടുക്കത്തെ സ്ഥലത്ത് പോയി ഇരിക്കേണ്ടി വരും. ഒന്നുകൂടെ ഞാൻ പറയാം, ഒരുത്തൻ നിന്നെ കല്യാണത്തിന് വിളിച്ചാൽ മുഖ്യാസനത്തിൽ ഇരിക്കരുത്, പക്ഷെ നിന്നിലും മാനമേറിയവനെ അവൻ വിളിച്ചിരിക്കാം. പിന്നെ നിന്നെയും അവനെയും ക്ഷണിച്ചവൻ വന്ന് ഇവനെ ഇടം കൊടുക്ക എന്ന് നിന്നോട് പറയുമ്പോൾ നാണത്തോടെ ഒടുക്കത്തെ സ്ഥലത്ത് പോയി ഇരിക്കേണ്ടി വരും. ഇത് സത്യത്തിൽ വിശ്വാസികളും സഭാ നേതാക്കളും പരിപാലകരും ഒക്കെ പഠിക്കേണ്ട കാര്യമാ. ഇത് നമ്മൾ വായിച്ചു വിടും, മറ്റുള്ളവരെ പ്രസംഗിച്ച് പഠിപ്പിക്കും, നമ്മുടെ ജീവിതത്തിൽ എത്ര പേർ ഇത് പ്രാഗൽഭ്യമാക്കുന്നുണ്ട് എന്നൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണിത്. നോക്കണമേ, കല്യാണത്തിന് വിളിച്ചവർ, കർത്താവ് പറയുക, നിങ്ങൾ മുൻപിൽ, ഏറ്റവും മുൻപിൽ മുഖ്യാസനത്തിൽ പോയിരിക്കരുത്, നിന്നിലും മാനമേറിയവനെ ആ വീട്ടുടേവൻ വിളിച്ചിട്ടുണ്ടാകാം. പിന്നെ നിന്നെയും അവനെയും ക്ഷണിച്ചവൻ വന്നിവന് ഇടം കൊടുക്ക എന്ന് നിന്നോട് പറയുമ്പോൾ നാണത്തോടെ ഒടുക്കത്തെ സ്ഥലത്ത് പോയിരിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ, നിന്റെ കഴിവ് കൊണ്ട്, നിന്റെ പ്രാഗൽഭ്യം കൊണ്ട് ഓടി നടന്ന് മുഖ്യാസനം പിടിച്ചു കഴിയുമ്പോൾ ഒരു പക്ഷേ നിനക്ക് സ്ഥാനത്തിരിക്കാം. പക്ഷേ വീട്ടുടയവൻ വരുമ്പോൾ നിന്നേക്കാൾ മാനമേറിയവനെ അവിടെ ഇരുത്തുവാൻ സീറ്റ് നോക്കുമ്പോൾ, നീ അവിടെ ഇരിക്കുന്നത് കാണുമ്പോൾ നിന്നോട് പറയുവാനിടയാകും, സ്നേഹിത, ഇവന് ഇടം കൊടുക്ക എന്ന് പറയുമ്പോൾ നീ അവിടെ നിന്ന് എഴുന്നേറ്റ് ഒടുക്കത്തെ സീറ്റിൽ പോയിരിക്കേണ്ടി വരും. അത് മറക്കരുത്. ഈ ലോകത്തിൽ സ്ഥാനവും മാനവും ഒക്കെ നേടുവാൻ കഴിയും കുറുക്കു വഴിയിലൂടെ. എന്നാൽ കർത്താവ് നോക്കുമ്പോൾ യഥാർത്ഥമായ സ്ഥാനത്തിരിക്കേണ്ടത് ആരെന്ന് ദൈവം നോക്കും. വക്രതയും ദുഷ്ടതയും പ്രവർത്തിച്ചുകൊണ്ട് മുഖ്യാസനം പിടിച്ചാൽ കർത്താവ് നോക്കുമ്പോൾ നിന്നെ അവിടെ നിന്ന് മാറ്റി ഒടുക്കത്തെ സ്ഥാനത്ത് കൊണ്ടിരുത്തുവാൻ ഇടയായി തീരുമെന്ന് മറക്കരുത്. കർത്താവ് വീണ്ടും പറയുന്നു, നിന്നെ വിളിച്ചാൽ ചെന്ന് ഒടുക്കത്തെ സ്ഥലത്തിരിക്കുക,
നിന്നെ ക്ഷണിച്ചവൻ വരുമ്പോൾ സ്നേഹിത മുൻപോട്ട് വന്നിരിക്ക എന്ന് നിന്നോട് പറയുവാൻ ഇടവരട്ടെ എന്ന് പറഞ്ഞാൽ നിന്നെ ഒരു വിവാഹത്തിനോ മറ്റേതെങ്കിലും വിശേഷ പാർട്ടിക്കോ വിളിച്ചു കഴിയുമ്പോൾ ഏറ്റവും ഒടുക്കൽ പോയിരിക്കണം. വീട്ടുടവൻ വരുമ്പോൾ സ്നേഹിത മുൻപോട്ട് വന്നിരിക്ക എന്ന് പറയുവാനിടയായി തീരണം. അപ്പോൾ പന്തിയിൽ ഇരിക്കുന്നവരുടെ മുൻപിൽ നിനക്ക് മാനമുണ്ടാകും. നിനക്ക് മാനമുണ്ടാകണമെങ്കിൽ ഈ ഓട്ടം നിർത്തണം. മുഖ്യാസനത്തിന് വേണ്ടി ഓടുന്നത് നിർത്തിയില്ലെങ്കിൽ നിത്യതയിൽ നീ ഒടുക്കത്തെ സീറ്റിൽ പോയിരിക്കുവാനും പന്തിയിൽ ഇരിക്കുന്നവരുടെ മുൻപിൽ നിനക്ക് മാനമില്ലാതെ വരുവാനും ഇടയായി തീരുമെന്ന് മറക്കരുത്. കർത്താവ് അടുത്തതായി അവിടെ പറയുന്നു, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും. തന്നെത്താൻ താഴ്ത്തപ്പെടുന്നവനെല്ലാം ഉയർത്തപ്പെടും എന്ന് പറഞ്ഞാൽ മുഖ്യാസനത്തിൽ ഇരിക്കുവാൻ വേണ്ടി നീ വക്രതയും പണവും ചിലവാക്കി മുഖ്യാസനത്തിൽ ഇരിക്കുമ്പോൾ ഉടയവനായ ക്രിസ്തു വരുമ്പോൾ നിന്നെ ഒടുക്കത്തേക്ക് മാറ്റിക്കളയുവാൻ ഇടയായി തീരുമെന്ന് മറക്കാതെ ഈ ലോകത്തിൽ ജീവിക്കോ. അല്ലെങ്കിൽ എണ്ണപ്പെടാത്ത വർഷങ്ങൾ നീ ഒടുക്കത്തെ സീറ്റിൽ ഇരിക്കേണ്ടി വരുമെന്ന് മറന്നുപോകാതെ ഈ ലോക ജീവിതത്തിൽ ജീവിതം നയിക്കൂ. അല്ലെങ്കിൽ നിന്റെ മാനം നാണമായി മാറുവാൻ ഇടയായി തീരും എന്ന് മറന്നുപോകാതെ ജീവിക്കൂ. സദൃശ്യവാക്യങ്ങൾ 15:33 മാനത്തിന് വിനയം മുന്നോടിയാകുന്നു എന്ന് പറഞ്ഞാൽ മാനം വേണമെങ്കിൽ താഴ്മ ജീവിതത്തിൽ വേണം, വിനയം വേണം. ഇല്ലെങ്കിൽ ഉയർച്ചയിൽ നിന്ന് വീണു പോകുവാനും നിന്റെ ജീവിതത്തിലെ മാനം നഷ്ടമാകുവാനും ഇടയായി തീരുമെന്ന് മറന്നുപോകാതെ ജീവിക്കൂ. സദൃശ്യവാക്യങ്ങൾ 25 ശലോമോൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നീ കണ്ടിരിക്കുന്ന പ്രഭുവിന്റെ മുൻപിൽ നിനക്ക് താഴ്ച ഭവിക്കുന്നതിനേക്കാൾ ഇവിടെ കയറി വരിക എന്ന് നിന്നോട് പറയുന്നത് നല്ലത് എന്ന് പറഞ്ഞാൽ നീ കണ്ടിരിക്കുന്ന പ്രഭുവിന്റെ മുൻപിൽ നിനക്ക് താഴ്ച ഭവിക്കുന്നതിനേക്കാൾ ഇവിടെ കയറി വരിക എന്ന് നിന്നോട് പറയുന്നത് നല്ലത് എന്ന് പറഞ്ഞാൽ പ്രഭു നിന്നെ വിളിക്കുമ്പോൾ മുഖ്യാസനം തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ പ്രഭു നിന്നോട് സ്നേഹിത നിന്നേക്കാൾ മാനമേറിയവൻ വരുമ്പോൾ അവൻ ഇടം കൊടുക്ക എന്ന് പറയുമ്പോൾ നീ ലജ്ജിച്ചു പോകുവാനിടയായി തീരും. അല്ല, നീ ഏറ്റവും പുറകിൽ പോയിരിക്കുമ്പോൾ പ്രഭു നിന്നെ കാണുമ്പോൾ ഇവിടെ കയറി വരിക എന്ന് നിന്നോട് പറയുന്ന ശബ്ദം കേൾക്കുവാനിടയായി തീരും. അത് മറക്കാതെ വേണം ജീവിക്കുവാൻ. മത്തായി 23 കഥാവായ യേശു ക്രിസ്തു ഇങ്ങനെ പറയുന്നു, അത്താഴത്തിൽ പ്രധാന സ്ഥലവും പള്ളിയിൽ മുഖ്യാസനവും അങ്ങാടിയിൽ വന്ദനവും മനുഷ്യർ റബ്ബി എന്ന് വിളിക്കുന്നതും അവർക്ക് പ്രിയമാകുന്നു. ആർക്ക്? ശാസ്ത്രിമാർക്കും പരീശന്മാർക്കും. ഇന്ന് ആത്മീക ഗോളത്തിൽ ഇതുപോലെ ശാസ്ത്രിമാരും പരീശന്മാരും ഓടിക്കൊണ്ടിരിക്കുകയാ. എന്തിനു വേണ്ടി? അത്താഴത്തിൽ പ്രധാന സ്ഥലം പള്ളിയിൽ മുഖ്യാസനം അങ്ങാടിയിൽ വന്ദനം. എന്നെ കേൾക്കുന്ന സ്നേഹിത, നീ നിത്യതയിൽ ഒരു പൊടി പോലും നിന്നെ അവിടെ കാണുവാൻ കഴിയുകയില്ല എന്ന് മറന്നു പോകരുത്. അവർക്ക് നിത്യനരകം ഒരുക്കിയിരിക്കുന്നു എന്ന് ആ അധ്യായം മുഴുവൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കി പഠിക്കുവാനിടയായി തീരും. അതുകൊണ്ട് മറന്നു പോകരുത്, നീ മുഖ്യാസനത്തിന് വേണ്ടി, അങ്ങാടിയിൽ വന്ദനത്തിന് വേണ്ടി, അത്താഴത്തിൽ പ്രധാന സ്ഥലം ആഗ്രഹിക്കുന്നവനെങ്കിൽ, പള്ളിയിൽ മുഖ്യാസനം ആഗ്രഹിക്കുന്നവനെങ്കിൽ മടങ്ങി വരൂ, അല്ലെങ്കിൽ നിത്യനരകത്തിന് യോഗ്യനായി തീരുമെന്ന് മറന്നു പോകരുത്. കർത്താവായ യേശു ക്രിസ്തു ഭണ്ഡാരത്തിൽ പണമിടുന്ന മനുഷ്യരെ നോക്കിക്കൊണ്ടിരുന്നു. ധനവാൻ വലിയ തുക ഇടുന്നത് കണ്ടു. വിധവയായ ദരിദ്രയായ ഒരു സ്ത്രീ 2 കാശിട്ടപ്പോൾ കർത്താവ് ഇങ്ങനെ പറയുന്നു, എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നിട്ടു, ഇവളോ തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് അവക്കുള്ളതെല്ലാം ഇട്ടു. സ്നേഹിത, ഇതാണ് അവസാനം സംഭവിക്കുവാൻ പോകുന്നത്. നീ ധനവാനായി മാനത്തിന് വേണ്ടി ഓടി നാട്ടുകാരെ കാണിച്ച്
ഭണ്ഡാരത്തിൽ പണമിടുമ്പോൾ ദൈവം ഞാൻ നിന്നെ അറിയുന്നില്ല എന്ന് പറയുവാൻ ഇടയായി തീരും എന്ന് മറന്നു പോകരുത്. ആത്മാർത്ഥതയോടെ രണ്ട് ചില്ലിക്കാശിറ്റ വിധവയെ ദൈവം അവിടെ വെച്ച് ഉയർത്തി പറയുന്നെങ്കിൽ നിന്നെ തള്ളിക്കളയുവാനും തികഞ്ഞ ആത്മീകത്തിൽ ജീവിക്കുന്ന ദരിദ്രരെ ഉയർത്തുവാനും ഇടയായി തീരുമെന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് നീ എന്തിനു വേണ്ടിയാണ് ഓടുന്നത്? നിന്റെ ഹൃദയത്തോടൊന്ന് ചോദിച്ചു നോക്കൂ. മുഖ്യാസനത്തിനു വേണ്ടിയാണെങ്കിൽ നീ ലജ്ജിച്ചു പോകുവാൻ ഇടയായി തീരുമെന്ന് മറന്നു പോകരുത്. കുറിവാക്യത്തിലേക്ക് വരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 14:7 ക്ഷണിക്കപ്പെട്ടവർ മുഖ്യാസനങ്ങളെ തിരഞ്ഞെടുക്കുന്നത് കണ്ടിട്ട് യേശു അവരോട് ഉപമ പറഞ്ഞു. അപ്പോൾ എല്ലാത്തിനും വലിയവനാകുവാൻ ഓടരുത്, മുഖ്യാസനത്തിന് വേണ്ടി ഓടരുത്. താഴ്മയോടെ ദൈവം തന്നതായ ജീവിതം ജീവിച്ച് ദൈവസന്നിധിയിൽ ചെന്നെത്തുവാനും നിത്യതയിൽ ഉയർച്ച പ്രാപിക്കുവാനും ശ്രമിക്കൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാനിടയായി തീരും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ദൈവമായുള്ളവേ, ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി സ്തോത്രം. അതനുസരിച്ച് ക്ഷണിക്കപ്പെട്ടവർ വരുമ്പോൾ മുഖ്യാസനത്തെ തിരഞ്ഞെടുക്കുവാനല്ല, ഏറ്റവും പുറകിലുള്ളതായ സീറ്റ് തിരഞ്ഞെടുത്ത് ദൈവസന്നിധിയിൽ വലിയവനാകുവാൻ തക്കവണ്ണം ഈ ലോകത്തിൽ ജീവിക്കുവാൻ ദരിദ്രരായ വിധവയുടെ രണ്ട് കാശിനെ ഉയർത്തി പറഞ്ഞ ആ വിധവയെ പോലെ ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട എല്ലാവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കണം. ആർക്കും ഒരു ദോഷമോ ദുഃഖമോ ഭാരമോ വരാതെ എല്ലാവരെയും സൂക്ഷിച്ചാണ് കർത്താവ് അങ്ങനെ ചെയ്തിരിക്കുകയാൽ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. മേ ഗോഡ് ബ്ലസ് യു.